ഹായ് ഫ്രണ്ട്സ്, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകമായും LP UP കൂട്ടുകാർക്കായി തയ്യാറാക്കിയതാണിത്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഭൂമിയുടെ ഹരിതകോശം എന്ന് വിളിക്കുന്നത് എന്തിനെ? വനങ്ങളെ. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി ആരോഗ്യ പ്രശ്നത്തിന് കാരണമായ കീടനാശിനി? എൻഡോസൾഫാൻ. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം ഏത്? ഡയോക്സിനുകൾ. ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് എന്ത്? തണ്ണീർത്തടങ്ങൾ. സൈലന്റ് വാലി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? പാലക്കാട്. കൊതുകിൻ്റെ പരമാവധി ആയുസ് എത്ര? 100 ദിവസം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല? ഇടുക്കി. മണ്ണൊലിപ്പ് ഏറ്റവും കുറഞ്ഞ ഭൂപ്രദേശം? വനഭൂമി. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന മലയാളി? ഡോക്ടർ വർഗീസ് കുര്യൻ. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഏത് ദിനമാണ്? February 2. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? സൗദി അറേബ്യ. ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ചയെ പ്രതിരോധിക്കൽ. 40 മരങ്ങൾ ഏതൊക്കെ? അത്തി, ഇത്തി, അരയാൽ, പേരാൽ. ഏറ്റവും വേഗം വളരുന്ന സസ്യം? മുള. മരതകത്തിൻ്റെ നിറം എന്താണ്? പച്ച. താജ്മഹലിൻ്റെ നിറം മങ്ങാൻ കാരണമായ വാതകം? സൾഫർ ഡയോക്സൈഡ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഖനനം നടത്തി വരുന്ന പ്രകൃതി വിഭവം? കരിങ്കല്ല്. ഓസോൺ പാളിയിൽ വിള്ളൽ വീഴാൻ കാരണമായ രാസവസ്തു? ക്ലോറോഫ്ലൂറോ കാർബൺ. കളിമണ്ണിൽ അടങ്ങിയിട്ടുള്ള സമൃദ്ധമായ ലോഹം ഏത്? അലുമിനിയം. ജലാശയങ്ങളിൽ പോഷകങ്ങൾ അധികമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണത്തിന് പറയുന്ന പേരെന്ത്? യൂട്രോഫിക്കേഷൻ. സസ്യങ്ങളുടെ ഇലകളിലെ ഹരിതകത്തിലുള്ള ലോഹം? മഗ്നീഷ്യം. നിശബ്ദ വസന്തം എന്ന പുസ്തകം പ്രചരിപ്പിച്ചതോടെ ചില രാജ്യങ്ങൾ നിരോധിച്ച കീടനാശിനി ഏത്? DDT. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വിഷവാതകം ഏത്? മീഥേൽ ഐസോസയനൈറ്റ്. ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് ഇട്ടത് എവിടെ, ഏത് വർഷം? ഹിരോഷിമയിൽ 1945. വൻവൃക്ഷങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന രീതി? ബോൺസായി. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക്? നെയ്യാർ. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏത്? UNEP. ഓസോൺ ദിനമായി ആചരിക്കുന്നതെന്ന്? September 16. ഇന്ത്യയിലെ ആദ്യ ജലമ്യൂസിയം എവിടെയാണ്? പെരിങ്ങളം, കോഴിക്കോട്. ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചതെന്ന്? 1974 June 5. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? July 28. ലോക വനദിനം എന്നാണ്? March 21. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം? പൂക്കോട് തടാകം, വയനാട്. കേരള
ആകെ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട്? 5. പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം പ്രത്യേക വിഷയമായി സ്കൂളുകളിൽ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. ദ്വീപിൻ്റെ സവിശേഷതകളുള്ള ഏക ഭൂഖണ്ഡം ഏത്? ഓസ്ട്രേലിയ. കാറ്റിൻ്റെ വേഗമളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? അനിമോമീറ്റർ. കേരളത്തിലെ ഏക ബയോസ്ഫിയർ റിസർവ് ഏത്? ഇതിനെ ഏത് സംസ്ഥാനവുമായാണ് നാം പങ്കുവെക്കുന്നത്? ആനമല തമിഴ്നാടുമായി. കേന്ദ്ര സർക്കാർ രൂപം നൽകിയ പുതിയ വകുപ്പ്? മത്സ്യബന്ധന വകുപ്പ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ജില്ല ഏത്? പാലക്കാട്. കേരളത്തിലെ ജൈവ ജില്ല ഏത്? കാസർഗോഡ്. ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ചതാര്? വങ്കാരിമത്തായി. മണ്ണില്ലാതെ വായുവിൽ സസ്യങ്ങളെ വളർത്തുന്ന സമ്പ്രദായം ഏത്? എയ്റോപോണിക്സ്. പരിസ്ഥിതിക്ക് ഏറ്റവും ഭീഷണി ഉയർത്തുന്ന പ്ലാസ്റ്റിക് രൂപമാണ് PVC. ഇതിൻ്റെ പൂർണ്ണ രൂപം പോളിവിനൈൽ ക്ലോറൈഡ്. കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന ഏക നദി? കബനി. ഇന്ത്യയുടെ ആത്മാവ് എന്ന പരസ്യവാചകമുള്ള സംസ്ഥാനം ഏത്? ഒഡിഷ. ഇന്ത്യയിൽ ചന്ദനമരങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് എവിടെ? കർണാടക. ശുദ്ധജലത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ലിമുനോളജി. കാഷ്യ ഫിസ്റ്റുല ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ്? കണിക്കൊന്ന. കാസിരംഗ ദേശീയ ഉദ്യാനം ഏത് മൃഗത്തിൻ്റെ സംരക്ഷണത്തിന് പേര് കേട്ടതാണ്? കാണ്ടാമൃഗം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം? മധ്യപ്രദേശ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചി, തൃശൂർ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം? പാമ്പാടും ചോല. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം? റെഡ് ഡേറ്റ ബുക്ക്. ഡോഡോ പക്ഷിയുടെ വംശനാശത്തിനൊപ്പം വംശനാശ ഭീഷണിയിലായ വൃക്ഷമേത്? കാൽവേറിയ മേജർ. കൂടും കെട്ടി മുട്ടയിടുന്ന പാമ്പ്? രാജവെമ്പാല.